നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഡിഷ് വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻ ഫ്രൈ ആണ്. ഈ മീൻ വറുക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ ചെമ്പല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഏത് വറുക്കാൻ പറ്റിയ ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മൂന്ന് നാല് വറ്റൽ മുളക്, 8 പത്ത് അല്ലി ചുമന്നുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഇത് മുഴുവൻ മല്ലിയാണ്, പിന്നെ നാരങ്ങ, ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ആവശ്യമായ പുളി കിട്ടത്തക്ക രീതിയിൽ. വലിയ നാരങ്ങയാണെങ്കിൽ 1 എണ്ണം മതി. പിന്നെ കറിവേപ്പില, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 ടീസ്പൂണോളം ഉണക്കമല്ലി അതിട്ടു, അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ വറ്റൽ മുളക് ഇടണം, അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടണം, അതുപോലെ തന്നെ ഈ ഉള്ളി, ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുത്തു, അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് കറക്കിയെടുക്കാം. നമുക്ക് കുറച്ച് 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടു, പിന്നീട് മുളക് പൊടി 1/2 സ്പൂണോളം ഇടുകയാണ്. പിന്നീട് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം. പിന്നീട് നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, മല്ലി, കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ പുളി ഭാഗം നോക്കിയിട്ട് നാരങ്ങ ഒഴിച്ചാൽ മതി. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചാലിക്കുന്നത്. ഇത് നല്ല രീതിയിലൊന്ന് ചാലിക്കുക. ഇപ്പോൾ ഈ സമയത്ത് ഈ കൂട്ടിന് ആവശ്യമായ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇടാനുണ്ട് ഇതിലേക്ക്. നമ്മൾ ഒരു റെസിപ്പി കാണുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ഒരു വട്ടമെങ്കിലും കാണാൻ ശ്രമിക്കണം. എന്താന്ന് വെച്ചാൽ പല ഇൻഗ്രീഡിയൻറ്റും ഇതിൻ്റെ ഇടയ്ക്ക് ചേർക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും പറയുന്നില്ല. അപ്പോൾ ഒരു വട്ടമെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രമേ ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കാവുള്ളൂ. ഏത് റെസിപ്പി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇത് നമ്മൾ പറയാത്തൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടാണ്. ഇത് അപ്പത്തിൻ്റെ പൊടിയാണ്, വറുത്ത പൊടിയാണ്, അതിൻ്റെ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ മീനിൽ പുരട്ടി വയ്ക്കാം. ഇപ്പോൾ മീനിലേക്ക് ഇതാ എല്ലാ അരപ്പും ഇതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു ഓവർനൈറ്റ് ഇരിക്കുന്ന നല്ലത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട്, അതെല്ലാം പെട്ടെന്ന് വറക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു മണിക്കൂർ എങ്കിലും വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ എല്ലാ ജ്യൂസും മീനിലേക്ക് ഇറങ്ങണമല്ലോ. നാരങ്ങ നീരൊക്കെ ചേർത്തതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങും, എന്നാലും 1 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം. ഓ, ഇതുപോലെ തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം വറക്കുന്നതാണ് ഏറ്റവും രുചി. നമ്മുടെ മീൻ മുളകിട്ടത് 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ഇനി നമുക്ക് വറുത്തെടുക്കാം. ആവശ്യമായ ഓയിൽ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. നമ്മുടെ മീൻ മറിച്ചിടാറായിട്ടുണ്ട്, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മീനിൻ്റെ 2 വശവും മുരിഞ്ഞു. ഇനി ഈ വയറിൻ്റെ ഭാഗം ഒന്ന് മുരിയാനുണ്ട്, അതുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ മറിച്ചിട്ടിരിക്കുന്നത്. ഈ രീതിയിലും ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്.
അല്പമൊന്ന് തീ കൂട്ടിക്കൊടുക്കുക. ഒരു മിനിറ്റ്. അതിനുശേഷം നമുക്കിതെടുക്കാം. ഈ മീൻ വറുത്ത എണ്ണയിലേക്ക് ഒരു മൂന്ന് നാല് പച്ചമുളക് ഇട്ട് ഒന്ന് അതിൻ്റെ പച്ചപ്പ് മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ഇത് കൊടുക്കാം. നല്ലൊരു മീൻ വറുത്തത് ഇവിടെ റെഡിയായി.